ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിറ്റ്സ് ഏരിയ ഓൺലൈൻ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു എക്സാം വളരെ എളുപ്പമായിരുന്നില്ലേ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതിയല്ലോ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു നിങ്ങൾ എല്ലാവരും ആൻസർ എഴുതിയിട്ടുണ്ടാകും പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നിട്ടും ഉണ്ടായിരുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടാലോ നിങ്ങളുടെ പാരൻസിന് ക്വസ്റ്റ്യൻ പേപ്പർ കാണണ്ടേ ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അതിന് മുൻപ് ടീച്ചർ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയട്ടെ ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിറ്റ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക്കായിട്ടുള്ള ക്ലാസ്സസ് കിറ്റ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട് ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട് അവർക്ക് മാത്തമെറ്റിക്സിന്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട് അതിനു പുറമേ മറ്റൊരു കാര്യം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് എൽ കെ ജി കുട്ടികൾക്കും യു കെ ജി കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൽ കെ ജി യു കെ ജി റിവിഷൻ ക്ലാസ്സസ് ഉണ്ട് അതിന് പുറമേ മറ്റൊരു ക്ലാസ് കൂടി ഉണ്ട് കേട്ടോ ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് അതായത് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കണം അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം മാത്തമെറ്റിക്സിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട് അതിപ്പോൾ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ് പക്ഷേ ബേക്സ് ബേസിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിറ്റ്സേരി ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ് പ്രീ കെ ജി ക്ലാസ്സസും എൽ കെ ജി യു കെ ജി റെഗുലർ ക്ലാസ്സസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് ട്യൂഷൻ ഉണ്ടാവും പ്രീ കെ ജി ക്ലാസ്സസ് എൽ കെ ജി യു കെ ജി എല്ലാ ക്ലാസ്സും കിറ്റ്സേരി ഓൺലൈൻ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം ആ ക്ലാസിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയിറ്റ് സെവൻ സെവൻ നയൻ നയൻ ഒരിക്കൽ കൂടി പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ എന്നാ നമുക്ക് ആനുവൽ എക്സാം ടൂ തൗസൻഡ് ട്വന്റി ത്രീ ടു തൗസൻഡ് ട്വന്റി ഫോർ ഇൻറ്റിഗ്രേഷൻ ഡേ വൺ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം പിന്നെ ഇൻ്റഗ്രേഷൻ ഡേ വൺ ആയിരുന്നു എൽ പി യു പി സ്കൂളുകാർക്ക് ഇന്റഗ്രേഷൻ ഡേ വൺ ആയിരുന്നു ഹൈസ്കൂളിലുള്ള കുട്ടികൾക്ക് ഇന്റഗ്രേഷൻ ഡേ വൺ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇവർക്കുള്ള എക്സാം ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു നോക്കാം ഒന്നാം ദിവസം ആദ്യത്തെ പ്രവർത്തനം കാറിന് ചക്രങ്ങൾ വരയ്ക്കണം ചക്രങ്ങൾ വരച്ചാൽ മാത്രം പോരാ ഈ കാറിന് മനോഹരമായി നിറം നൽകണം നിറം നൽകി ഈ കാറിനെ ഭംഗിയുള്ളതാക്കുക അതാണ് ഒന്നാമത്തെ പ്രവർത്തനം ഇതൊരു കളിവണ്ടിയാണ് കാറ് കളിവണ്ടിയായിട്ടുള്ള കാറാണ് ഇതിന് ചക്രം വരയ്ക്കണം അതിനു പുറമേ നിറവും നൽകി ഭംഗിയാക്കുക ഇതായിരുന്നു പ്രവർത്തനം ഒന്ന് ഇതെല്ലാ കുട്ടികളും ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാകും രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം ഇവിടെ ജഗ്ഗു ക്ലാസ്സിൽ കണ്ട കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക കേട്ടോ എന്താണ് നോക്കാം ചിത്രം വരയ്ക്കാനും ഉണ്ട് കേട്ടോ പല നിറത്തിലുള്ള വാഹനങ്ങൾ കൺമണിയുടെ കൈയിലതാ കുഞ്ഞുകാർ ഭംഗിയുള്ള മഞ്ഞക്കാർ ഡയാനയുടെ ബസ്സിന് നീല നിറം ചിഞ്ചുവിന്റെ കയ്യിലെ വിമാനത്തിന് ഓറഞ്ച് നിറം അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഏതൊക്കെ വാഹനങ്ങളാ ഏതൊക്കെ കളിപ്പാട്ടങ്ങളാ കാർ കൺമണിയുടെ കയ്യിൽ കാർ ഏതാ നിറം മഞ്ഞ ഡയാനയുടെ കയ്യിലെന്താ ബസ് ബസിന്റെ നിറം എന്താ നീല ചിഞ്ചുവിന്റെ കയ്യിൽ ഏതാ വാഹനം വിമാനം വിമാനത്തിന്റെ നിറം ഓറഞ്ച് ജഗ്ഗുവിനെ കൗതുകമായി അവൻ തുള്ളിച്ചാടി കണ്മണി ഇത് കണ്ടു അവൾ ഓടിച്ചെന്നു ജഗ്ഗുവിനെ കെട്ടിപ്പിടിച്ചു അപ്പോ ആരാണ് ജഗ്ഗുവിനെ കെട്ടിപ്പിടിച്ചെന്നറിയാലോ കണ്മണി കണ്ടിട്ടാ ഓടി വന്ന് കെട്ടിപ്പിടിച്ച കേട്ടോ അപ്പൊ ഇനി ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾ ശരിയായ ഉത്തരം പറയണേ ഡയാനയുടെ ബസ്സിന്റെ നിറം എന്താണ് ഡയാനയുടെ ബസ്സിന് എന്ത് നിറമാണ് നീല നീല നിറം വാഹനങ്ങൾ കണ്ടപ്പോൾ ജഗ്ഗു എന്താ ചെയ്തേ വാഹനങ്ങൾ കണ്ടപ്പോൾ ജഗ്ഗു എന്ത് ചെയ്തു പിടിച്ചതാരാ കൺമണി ജഗ്ഗുവിനെ കെട്ടിപ്പിടിച്ചതാരാ കൺമണി ഓറഞ്ച് നിറത്തിലുള്ള വിമാനം ആരുടെ കയ്യിലാണുള്ളത് ഓറഞ്ച് നിറത്തിലുള്ള വിമാനം ചിഞ്ചുവിന്റെ കൈയിലെ വിമാനത്തിന് ഓറഞ്ച് നിറം ചിഞ്ചുവിന്റെ കയ്യിലുള്ള വാഹനത്തിന്റെ ചിത്രം വരയ്ക്കൂ ചിഞ്ചുവിന്റെ കയ്യിൽ ഏത് വാഹനമാ വിമാനം നിങ്ങൾ ഒരു വിമാനത്തിന്റെ ചിത്രം വരയ്ക്കണം അതാണ് അഞ്ച് ചോദ്യങ്ങൾ പ്രവർത്തനം രണ്ടിലെ അഞ്ച് ചോദ്യങ്ങൾ ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ടാവും പ്രവർത്തനം മൂന്നിലേക്ക് പോയാലോ പ്രവർത്തനം മൂന്ന് എത്ര എത്ര വാഹനങ്ങൾ ഹൗ മെനി ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് ഹൗ മെനി എന്നാണ് കേട്ടോ ഹൗ മെനി വെഹിക്കിൾസ് ഓക്കെ ഇവിടെ ഏതൊക്കെ വെഹിക്കിൾസ് ആണ് ഉള്ളത് കാർ ഓട്ടോറിക്ഷ ഏറോപ്ലെയിൻ കാർ ഓട്ടോറിക്ഷ ഏറോപ്ലെയിൻ അപ്പൊ കാർ എത്ര എണ്ണം എണ്ണമുണ്ടെന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തേട്ടീൻ പതിമൂന്ന് കാർ തേർട്ടീൻ കാർസ് ഓട്ടോറിക്ഷ എത്രയുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഇലവൻ ഓട്ടോറിക്ഷാസ് പതിനൊന്ന് ഓട്ടോറിക്ഷകളാണ് ഉള്ളത് വിമാനം എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് വിമാനങ്ങൾ ഇനി നമുക്ക് നമുക്കത് ഇവിടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം ആകെ വിമാനങ്ങൾ ടോട്ടൽ ഏറോപ്ലൈൻസ് എത്രയായിരുന്നു ഏഴ് ആകെ കാറുകൾ എത്ര കാറുകൾ ഉണ്ടായിരുന്നു പതിമൂന്ന് ഇലവൺ പതിനൊന്ന് ഇതിൽ ഏറ്റവും കൂടുതൽ ഏത് വാഹനമാ വിമാനാണോ കാറാണോ ഓട്ടോറിക്ഷയാണോ അത് ഇവിടെ എഴുതണം ഏതാ കാറാണ് അല്ലേ ഏറ്റവും കൂടുതൽ ഏത് വാഹനമായിരുന്നു കാർ ഇനി ഈ വാഹനങ്ങളുടെ എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം ചെറുതേതാ ഏഴ് പതിനൊന്ന് അടുത്ത വലുത് പതിമൂന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക ഇങ്ങനെ പ്രവർത്തനം മൂന്ന് അവസാനിച്ചിരിക്കുകയാണ് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം പ്രവർത്തനം നാല് വണ്ടികൾ വാഹനങ്ങളുടെ പ്രത്യേകതകൾ അനുസരിച്ച് തരംതിരിക്കുക വാഹനങ്ങളുടെ പ്രത്യേകതകൾ അറിയാൻ നമുക്ക് ആദ്യം ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം വിമാനം കപ്പൽ ട്രക്ക് ട്രെയിൻ ജീപ്പ് ബസ് സൈക്കിൾ തോണി ഹെലികോപ്റ്റർ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഉപയോഗം അനുസരിച്ചല്ല തരംതിരിക്കേണ്ടത് സഞ്ചാര രീതി അനുസരിച്ചാണ് എങ്ങനെയാണ് സഞ്ചാര രീതികൾ കരയിലൂടെ സഞ്ചരിക്കുന്നവ വെള്ളത്തിൽ സഞ്ചരിക്കുന്നവ വായുവിൽ സഞ്ചരിക്കുന്നവ അല്ലെങ്കിൽ ആകാശത്ത് സഞ്ചരിക്കുന്നവ അപ്പോ നമുക്ക് തന്നെ അറിയാം കരയിൽ സഞ്ചരിക്കുന്നത് ഏതൊക്കെയാണ് ട്രെയിൻ കരയിലൂടെയാണ് പോവുക ജീപ്പ് ബസ് ട്രക്ക് സൈക്കിൾ വെള്ളത്തിൽ കൂടി പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാ കപ്പൽ തോണി വായുവിൽ കൂടി ആകാശത്ത് കൂടി പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാ ഹെലികോപ്റ്റർ ഇങ്ങനെ വാഹനങ്ങളുടെ പ്രത്യേകതകൾ അനുസരിച്ച് തരംതിരിക്കാൻ അറിയാലോ തരംതിരിച്ചു അല്ലേ കൂട്ടത്തിൽ പെടാത്തതിനു ചുറ്റും വട്ടം വരയ്ക്കുക ഓട്ടോറിക്ഷ കാർ റോ റോളർ ബസ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാ റോറോളർ ആണ് കാരണം എന്താ മറ്റുള്ളതെല്ലാം യാത്ര ചെയ്യാനുള്ള വാഹനമാണ് ഇത് ജോലി ചെയ്യാനുള്ള വാഹനമാണ് ജോലി ചെയ്യാൻ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് റോളർ ഓട്ടോറിക്ഷ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നു കാർ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നു ബസ് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നു ഓക്കെ അഞ്ചാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം ലാസ്റ്റ് പ്രവർത്തനം അഞ്ചാമത്തെ പ്രവർത്തനം അമ്പമ്പോ എന്തെല്ലാം ജഗ്ഗുവും കൂട്ടുകാരും കണ്ട ചന്തയെക്കുറിച്ച് എഴുതുക ജഗ്ഗുവും കൂട്ടുകാരും കണ്ട ചന്ത അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചന്തയെക്കുറിച്ച് എഴുതുക എന്നുള്ളതായിരുന്നു അവിടെ എന്തൊക്കെ കാണുന്നുണ്ട് ലോറിയിൽ നിന്ന് വാഴക്കുലകൾ ഇറക്കുന്നുണ്ട് ചേന കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് വാഴക്കുലകളുണ്ട് മീൻ വിൽക്കുന്നുണ്ട് മീൻ വാങ്ങാൻ ആൾക്കാർ നിൽക്കുന്നുണ്ട് ചന്തയിൽ കൂടി നായ നടന്നു പോകുന്നുണ്ട് ഇങ്ങനെ കുട്ടയിൽ താൽ തലയിൽ കുട്ടയിൽ സാധനവുമായി ആൾ പോകുന്നുണ്ട് വലിയൊരു മരം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ജഗ്ഗും കൂട്ടുകാരും കണ്ട ചന്തയെക്കുറിച്ച് എഴുതുക എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം ഇത് കളി കളിപ്പാട്ടക്കടയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു കളിപ്പാട്ടക്കടയുണ്ടെന്ന് എഴുതാം ഒന്നാം ക്ലാസ്സിൽ ഡേ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരുന്നു എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാകും ഓക്കെ ഓക്കെ ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിച്ചേരി ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട് ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട് അവർക്ക് മാത്തമെറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട് അതിനു പുറമേ മറ്റൊരു കാര്യം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എൽ കെ ജി കുട്ടികൾക്കും യു കെ ജി കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൽ കെ ജി യു കെ ജി റിവിഷൻ ക്ലാസ്സസ് ഉണ്ട് അതിനു പുറമേ മറ്റൊരു ക്ലാസ് കൂടി ഉണ്ട് കേട്ടോ ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് അതായത് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കണം അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം മാത്തമെറ്റിക്സിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട് അതിപ്പോൾ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ് പക്ഷേ ബേസ് ബേസിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിറ്റ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ് പ്രീ കെ ജി ക്ലാസ്സസും എൽ കെ ജി യു കെ ജി റെഗുലർ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് ട്യൂഷൻ ഉണ്ടാവും പ്രീ കെ ജി ക്ലാസ്സസ് എൽ കെ ജി യു കെ ജി എല്ലാ ക്ലാസ്സസും കിറ്റ്സേരി ഓൺലൈൻ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം ആ ക്ലാസിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഒരിക്കൽ കൂടി പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ